ഇടത്തോട്ട് വാലിട്ട് കണ്ണാമിട്ട് അതെല്ലാം കൂടി ഇരിക്കുക. ആകാശ് മോന് പിറന്നാൾ ആശംസകൾ. ബാറ്റി രക്ഷിക്കണേ, വാവുന്നമ്പലത്തിലെ മാമുണ്ണാൻ കിട്ടണേ, പഠിക്കാൻ ബുദ്ധിയായിരുന്നേ, നല്ലത് വരുത്തണേ. ഇല വെച്ചു ഉപ്പ് 108 കറികൾക്ക് സമാനമായ ഇഞ്ചിത്തൈര്, മാങ്ങാക്കറി, പപ്പടം, തോരൻ, അവിയൽ, ഓലൻ, പച്ചടി, മാമ്പഴക്കാളൻ, കൂട്ടുകറി, പരിപ്പും നെയ്യും, ചോറ്, സാമ്പാർ, വെള്ളം വച്ചു, പാലട. പിറന്നാൾ ദിവസത്തില് പിറന്നാൾ കുട്ടിയെ ആവണിപ്പലകയിൽ ഇരുത്തി, അതായത് ആവണിപ്പലകയുടെ വാല് ഇടതുവശത്തേക്ക് ആക്കിയിട്ട് അതിലിരുത്തി കിഴക്കോട്ട് നോക്കിയിട്ട് ഇരിക്കണം പിറന്നാൾ കുട്ടി. അതിന് മുന്നില് ഗണപതിക്ക് നമ്മൾ വച്ചിട്ടുണ്ട് കിഴക്കോട്ട് പടിഞ്ഞാറ് തിരിയിട്ട വിളക്ക് കത്തിച്ച്, നെയ്വിളക്ക് കത്തിച്ച് അതിനു മുന്നിൽ ഗണപതിക്ക് നമ്മൾ സദ്യ വിളമ്പി. സങ്കല്പം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാധാരണ ചെയ്യാറുള്ളത് അക്ഷതവും ദശപുഷ്പവും. ആൺകുട്ടി ആവുമ്പോൾ വയറവള്ളിയും കൂടി ചേർത്തിട്ട് വിളക്കിന് 3 പ്രാവശ്യം ഒഴിഞ്ഞ്, പിറന്നാൾ കുട്ടിക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് വിളക്കിലേക്ക് കുറച്ച് അക്ഷതം ഇട്ട് ബാക്കി ശിരസിൽ ചൂടിച്ചിട്ട് നമ്മൾ സദ്യ വിളമ്പും. ആയിക്കോട്ടെ പാറു. ഓം ശതം ജീവശരദോ വർദ്ധമാന, ശതം ഹേമന്താൻ, ശതമുവസന്താൻ, ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതേ, ശതായുഷ ഹവിഷേമം പുനർദു. സർവൈശ്വര്യത്തോടുകൂടി 100 ശരത്കാലങ്ങളും 100 ഹേമന്തങ്ങളും 100 വസന്തകാലങ്ങളും താണ്ടി 100 വർഷക്കാലം സന്തോഷമായി ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആകാശാഞ്ജനേയന് ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അച്ഛൻ്റെ ചക്രമോന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ. പിറന്നാൾ കുട്ടിക്ക് വിളമ്പുമ്പോൾ ആദ്യം ഒരു തൂശനയിൽ കീറി രണ്ടാക്കിയിട്ട് വെക്കുക, അതിനു മുകളിൽ ഇല വെക്കുക. തീർച്ചയായും അച്ഛൻ്റെ ചക്കനമ്മോന്റെ അടുത്ത് ഇരുന്നോളൂ. വല്യമ്മ സഹായിക്ക. മാങ്ങാക്കറി, തോരൻ, ഓലൻ, മാമ്പഴക്കാളൻ, പച്ചടി, അവിയൽ, കൂട്ടുകറി, ഇഞ്ചിത്തൈര്, പപ്പടം, പരിപ്പും നെയ്യും, ചോറ്, സോറി ഇല പിടിക്കണ അത്രേ, സാമ്പാർ ഇങ്ങോട്ട് ഒഴിക്കുക. അമ്മ വായിൽ വെച്ച് കിടക്കണം. അപ്പൊ ഇന്നത്തെ സദ്യവട്ടങ്ങളൊക്കെ നമ്മൾ വിളമ്പി. ഇന്ന് മാമ്പഴക്കാളൻ, മാമ്പഴ സീസൺ തീരണ വരെ മാമ്പഴക്കാളൻ തന്നെയായിരിക്കുള്ളൂ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ആയതുകൊണ്ട്. പിന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു, രാവിലെ തുടങ്ങിയ ജോലിയല്ലേ. എന്ത് കണ്ടിരുന്നോ, പാലടയാണ് ശരിക്കും ക്ഷീണിച്ചേ. സദ്യ ഉണ്ടാക്കിയിട്ട് മിണ്ടരുത് രണ്ടുപേരും, രണ്ട് താടിക്കാരും ഈ കസേരം ഇരുന്ന് ഉറങ്ങി. പാലടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പായസം ചേച്ചി ഉണ്ടാക്കിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞ. ഇവിടെ എന്ത് വിശേഷമാണെങ്കിലും പാലടയാണ് ഉണ്ടാക്കുക. മിഥുന്റെ പിറന്നാളിലും പാലടയാണ്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയില്ല എന്ന്. പാലടയാണ് കേട്ടോ. അപ്പൊ ആകാശൂട്ടിന് ആദ്യത്തെ ഉരുള കൊടുക്കണ്ടേ? പരിപ്പും നെയ്യും കൂട്ടി കൊടുക്കാം. ഈ പരിപ്പ് ഇവിടെ കഴിക്കാൻ എല്ലാവർക്കും മടിയായതുകൊണ്ടാണ് ഞാൻ പൊതുവെ പരിപ്പ് വെക്കാത്തത്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഞാൻ അച്ഛൻ്റെ വാങ്ക. അച്ഛൻ്റെ ചക്കര മോന, ഹാപ്പി ബർത്ത്ഡേ. അവിടെ ഇരുന്ന് നോക്കും വിളമ്പണ്ടേ. ആ വേർത്തേ അവിടെ തന്നെ ഇരുന്നോളൂ. അപ്പൊ നമുക്ക് കഴിക്കാം. ഹാപ്പി ബർത്ത്ഡേ.
അപ്പോ സദ്യ ഉണ്ണട്ടെ, എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവാം. ഞങ്ങളുടെ കുഞ്ഞ് പിറന്നാൾ ആഘോഷം. ഇനി ഇത് കൂടാതെ ആകാശിന്റെ കോളേജിലെ കുട്ടികളുടെ ഒരു പിറന്നാൾ ആഘോഷമുണ്ട്. അതെ, ഒത്തിരി പേര് ആകാശിന്റെ പിറന്നാളിന്റെ ആശംസകൾ അറിയിച്ചിരുന്നു, അനുഗ്രഹങ്ങൾ അറിയിച്ചിരുന്നു. അത് വാട്സപ്പിലൂടെ ആയാലും ഫോൺ വിളിച്ചായിട്ടാണെങ്കിലും ഒത്തിരി പേരെ വിളിക്കുകയൊക്കെ ചെയ്തു. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാ ഫ്രണ്ടുകളോടും നമുക്കുള്ള സ്നേഹം നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം, എല്ലാവരും കാണട്ടെ. പരമാവധി ഈ കലാകുടുംബം എല്ലാവരിലും എത്തട്ടെ. ഒത്തിരി സന്തോഷം. ലവ് യു ആൾ. അടുത്ത വീഡിയോ ഉടൻ.